Janet, a minute. Thanks. Madi, Madi. Adoda nirthanam. Ennalum mummy. Auntie, enne misunderstand cheyirikkunnu. Njan auntie's brother-inte workshop-il ninnu ponnathu ente kuttam kondalla. Uncle-inte wife enne boss cheyyanu kondaanu. Oho, anganeyano. Enne palarum thetti therippichu, Frederick. Excuse me. That's all right. എന്താ ഇങ്ങനത്തെ സൈക്കിളിൽ നടക്കുന്നത്? അങ്ങനോടുള്ള വൈരാഗ്യം. അങ്ങൾ കാറ് നടക്കുന്നു, ഞാൻ സൈക്കിളിൽ നടക്കുന്നു. സാധാരണ ആളുകൾ കാലാണല്ലോ ഉപയോഗിക്കുന്നത്, ഫ്രെഡറിക് കൈയാണോ യൂസ് ചെയ്യുന്നത്? ആ, എനിക്ക് എന്റെ കൈയല്ലേ ഉള്ള സഹായം. ജാനറ്റിനെ സഹായിച്ചാൽ എന്റെ ലൈഫ് സക്സസ് ആയി. മമ്മിയോട് ചോദിക്കണം, എനിക്കിഷ്ടമാണ്. ജാനറ്റ്, കം ഹിയർ. മമ്മി വിളിക്കുന്നു, നാളെ ചർച്ച വെച്ച് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. വരുന്നോ മമ്മി? നന്നായി. എണീക്കൂ, എണീക്കൂ. ഉറക്കം വരുന്നു. എണീക്കാനാണ് പറഞ്ഞത്. വല്ലാത്ത ക്ഷീണം. അല്പം ക്ഷീണിച്ചോട്ടെ, പഠിക്കണം. അയ്യോ, നല്ല ഉറക്കം വരുന്നു. ഒന്നും പറഞ്ഞ പറ്റില്ല. ഇപ്പോ മണി 8:30, 12 മണിവരെ വായിക്കണം. നാളെ മുതല് ഉറങ്ങാതെ ദിവസവും 12 മണിവരെ വായിക്കാം. ഇതിനവധിക്ക് അപേക്ഷ ഒന്നും വേണ്ട. ഇന്നും എന്നും 12 മണിവരെ വായിച്ചേ പറ്റൂ. എന്നാലേ 3 മണിക്ക് രാവിലെ എണീക്കാം. തീർച്ച. കളിതമാശ ഒന്നുമല്ല ഇത്. രാജു റാങ്കോട് കൂടി പാസ്സാവണം. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ IAS കിട്ടാനും ശ്രമിക്കണം. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഏതാനും ദിവസങ്ങളിലെ സുഖമല്ല നമ്മൾ നോക്കേണ്ടത്. ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾ ആനന്ദിക്കണം. ഓക്കേ. അനുവദിക്കില്ലല്ലോ. അല്പം കഴിഞ്ഞ് പഠിച്ചാൽ മതി. നോ 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 നോ, വായിക്കൂ വായിക്കൂ. 10 മണിക്ക് ചായ തരാം. ഓക്കെ. Ha ha ha.
ഞാൻ 12 മണിക്ക് അലാറം വെച്ചിരുന്നതാണ്. സമയം 9 ആക്കി വെക്കൂ. മണ്ടത്തരമായി പോയല്ലോ. രാജു ഉണർന്നിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങുന്നു. ഉറങ്ങില്ലേ? എന്നും എന്റെ കൂടെ ഇങ്ങനെ ഉണർന്നിരിക്കാമോ? തീർച്ചയായും. എനിക്ക് തീരെ ശ്രദ്ധ നിൽക്കുന്നില്ല. നാളെ മുതൽ തീർച്ചയായും 12 മണിവരെ ഇരുന്ന് വായിക്കാം. ഓക്കെ, മാറ്റമില്ലല്ലോ. എങ്കിലും ഉറങ്ങിക്കോളൂ. പിന്നെ ഒരു കാര്യം, രാജുവിന് ഉദ്യോഗം കിട്ടിയതിന് ശേഷമേ ഞാൻ പ്രസവിക്കാവൂ. അത് നമ്മൾ അന്ന് തീരുമാനിച്ചതല്ലേ? നോ, ഗെറ്റ് മൈ പിൽസ്. ഗെറ്റ് മൈ പിൽസ്. ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. നമ്മുടെ കുടുംബം വളരെ ചെറിയ കുടുംബമാണ്. ഈ ഞാനും ഇൻകം ടാക്സ് കണക്കുകൾ ഫയൽ ചെയ്തോ? ഇന്ന് ഫയൽ ചെയ്യുമെന്നാണ് ഓഡിറ്റർ പറഞ്ഞത്. പിന്നെ ഈ പ്രാവശ്യം അയച്ച രൂപ മകൻ തിരിച്ചയച്ചു. നിങ്ങളോട് ആര് പറഞ്ഞു രൂപ അയക്കാൻ? അയക്കേണ്ടെന്ന് പറയാതിരുന്നത് കൊണ്ട് അയച്ചുവെന്ന് മാത്രം. ശരി, മേലാൽ അയക്കണ്ട. ശരി സാർ. നിന്നെ വരാൻ പറഞ്ഞു. ആ അൻപഴം കെട്ടിയാലും ഇമ്പാലാ കാറിന്റെ വടക്ക് നോക്കി എന്തെങ്കിലും കാണുന്നില്ല, അതൊന്നും ചോദിക്കാൻ വേണ്ടിട്ടേ. ഞാൻ ഇവിടുന്ന് ജോലി പിരിഞ്ഞു പോകുമ്പോ എല്ലാ സാധനങ്ങളും കണക്കെടുപ്പിച്ച് ബോധ്യപ്പെടുത്തിട്ടാ പോയത്. എന്റെ സാധനം മാത്രമേ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ. ഇവിടുന്ന് പോയിട്ടെന്തായി? ലൈഫ് സക്സസ് ആയോ? ഞാൻ പോയി സൈക്കിള് കമ്പനി തുടങ്ങി. കൈകൊണ്ട് പെഡൽ ചെയ്യുന്ന സൈക്കിള്, കാൽസ്വാധീനം ഇല്ലാത്തവർക്ക് കയറി നടക്കാൻ. ചിലപ്പോഴൊക്കെ ഞാനും കയറി നടക്കും. അതിന് നിനക്ക് കാലുണ്ടല്ലോ. കാലതാമസാരെങ്കിലും തല്ലി ഓടിച്ചു കളയും. അതെങ്ങനെയാ തല്ലി ഓടിക്കേണ്ട ആളാ പെണ്ണിന്റെ അങ്കിളല്ലേ? അദ്ദേഹത്തിന് നാണമില്ലല്ലോ. പെണ്ണിന്റെ അങ്കിള്? ആ, ഇവനെ ഗാനജീവനന്റെ പുറകെ നടക്കുകയാണെന്ന്. പെണ്ണിനാണെങ്കിൽ പട്ടിയെ താഴെ വെച്ചിട്ട് ബോയ് ഫ്രണ്ടിനെ നോക്കാൻ പോലും സമയമില്ല. ഇങ്ങനെ ഒരു പട്ടിപ്രേമം. ആണ്ടി എന്നെയാണ് പട്ടിയെ വിളിച്ചത്? നിങ്ങളുടെ മാളായിരിക്കും പട്ടിയെ പ്രേമിച്ചത്. എന്റെ മോള് പട്ടിയല്ലേ പ്രേമിച്ചത്? നല്ല ഒന്നാന്തര ആഞ്ചെറുക്കനെയാ. അവരിപ്പം നല്ല വില തന്നെ. ഓ, നല്ല വിലയെ തന്നെയാ. പോയി നോക്കണം അവരുടെ പ്രതി. സാധാരണ ഭർത്താക്കന്മാർ വിലയെടുത്താ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുന്നു. ഇത് ഭാര്യ വിലയെടുത്താ ഭർത്താവിന് ചെലവ് കൊടുക്കുന്നു. പോയി നോക്കണം. ഓ, ഞാൻ പോകാൻ തന്നെ ഇരിക്കുക. അതൊക്കെ ഇരിക്കട്ടെ, നാളെ ഇവിടെ കൊണ്ടുവരണം. വടക്ക് നോക്കി. വടക്ക് നോക്കി. നിങ്ങൾ എന്താണായി ചെയ്യുന്നത്? നിന്റെ കയ്യിലോട്ട് എന്തെടുത്ത് നിന്നാലേ തുടക്കൂലോ. എന്താ നടക്കുന്നത്? എനിക്ക് കുളിക്കുമ്പോഴായിരുന്നു സുഖം. എൽസയ്ക്കോ? വിശേഷം പറയാതെ ഊണയിരിക്കെ. രണ്ട് പ്ലേറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്റെ എൽസ. അധികം കിഴക്കോട്ട് പോയാലേ കല്ല് ചവിട്ടും. കൂട്ടാൻ കൊള്ളാമോ? ഗംഭീരം, ചോറെങ്ങനെയുണ്ട്? ചോറിന്റെ ഒരു മേന്മ ചോദിക്കുന്നു. അരി കഴുകി അടുപ്പത്തിട്ടതിന് മെച്ചമാണോ ചോദ്യം? വേവ് നോക്കിയത് ഞാൻ, ചോറ് വറുത്തത് ഞാൻ. പാവക്ക അരിഞ്ഞ എങ്ങനെയുണ്ട്? അരിഞ്ഞതിന്റെ സ്വാദ് ഗംഭീരം.
Thank you.